നമസ്കാരം എല്ലാവർക്കും. ഡോക്ടർ റസാഖ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ അബ്ദുൾ റസാഖ് ഉമ്മത്തൂർ, കൺസൾട്ടന്റ് ചെസ്റ്റ് ഫിസിഷ്യൻ, CSI മിഷൻ ഹോസ്പിറ്റൽ, കൊടക്കൽ. ജീവൻ, നമ്മുടെ ജീവൻ നിലനിർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. അത് അമിതമായാലും പ്രോബ്ലമാണ്, അതുപോലെ തന്നെ അതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ എപ്പോഴും അത് കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എത്ര എമൗണ്ട് വെള്ളം കുടിക്കണം, അത് കൂടിയ പ്രശ്നം എന്തൊക്കെയാണ്, കുറഞ്ഞാൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ശരീരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 60% വെള്ളമാണ് നമ്മുടെ ശരീരത്തിനകത്ത്. അതിൽ തന്നെ രണ്ട് ഡിവിഷൻ ഉണ്ട്. ഈ 60% നമ്മൾ രണ്ട് പാർട്ടാക്കി കഴിഞ്ഞാൽ അതിൽ 66%, അതായത് 3/2 ഭാഗവും നമ്മുടെ കോശങ്ങളിലകത്താണ് ഈ വെള്ളം മൊത്തം കിടക്കുന്നത്. ബാക്കിയുള്ള 34% നമ്മുടെ ഈ കോശങ്ങളുടെ പുറത്തായത് കാരണം നമ്മൾ ഈ കാണുന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ ഉള്ള വെള്ളം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിനെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആവശ്യത്തിന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഭക്ഷണവും കൊഴുപ്പൊക്കെ കുറേയൊക്കെ ശേഖരിച്ച് വെക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ആഴ്ചകളോളം നമുക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും. പക്ഷേ വെള്ളം ഇല്ലാതെ നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്നതിന്, നമ്മുടെ ചിന്ത, മൂഡ്, തലച്ചോറിൻ്റെ മറ്റുള്ള പ്രവർത്തനങ്ങൾക്ക്, കണ്ണുനീര്, പിന്നെ മൂക്കിലെ ഈർപ്പം, അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉമിനീരുണ്ടാകുന്നതിന്, നമ്മുടെ വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലെ തന്നെ മറ്റുള്ള പോഷകങ്ങൾ, ഓക്സിജൻ ഒക്കെ ഈ വെള്ളത്തിൽ ലയിച്ചാണ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത്. ദഹനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ കുടലുകളുടെ മൂവ്മെൻറ്റ്, ഫ്ലെക്സിബിലിറ്റി, അതുപോലെ തന്നെ മലബന്ധം ഒക്കെ തടയുന്നതിന് വെള്ളം വളരെ ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ വൃക്കകളിലൂടെ ഈ വേസ്റ്റുകൾ പുറത്താക്കുന്നതിന്, അതുപോലെ തന്നെ മറ്റ് വേർപ്പിലൂടെയൊക്കെ വേസ്റ്റുകൾ പുറത്താക്കുന്നതിനൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ തൊലിയുടെ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ജോയിൻ്റുകളുടെ ലൂബ്രിക്കേഷൻ, അതുപോലെ തന്നെ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തടിയൊക്കെ മെലിയണം എന്ന് ആഗ്രഹമുള്ളവർ വെള്ളം നന്നായിട്ട് കുടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് 0 കാലറി ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം എന്താണെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കുടിക്കുന്നതിനേക്കാൾ വെള്ളം നഷ്ടപ്പെടുമ്പോഴാണ് ഈ നിർജ്ജലീകരണം ഉണ്ടാകുന്നത്. നമ്മൾ കുറേ സമയം വെള്ളം കുടിക്കാതിരിക്കുക. സാധാരണയായിട്ട് ഇത് കാണുന്നത് ഒരുപാട് ഈ ഛർദ്ദിക്കുന്ന ആളുകളിൽ, അതുപോലെ തന്നെ വയറിളക്കമൊക്കെ ഉള്ള ആളുകളിലാണ് ഇത് കാണുന്നത്. ഇത് ഏത് പ്രായക്കാർക്കും വരാം. ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇപ്പോൾ ഏകദേശം 1% വെള്ളം നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടാൽ പോലും നമ്മുടെ ചിന്താശക്തിയെയും അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെ, നമ്മുടെ മോട്ടോർ കോർഡിനേഷൻ, നമ്മുടെ റിഫ്ലക്സ് ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നതാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് നമ്മുടെ അപസ്മാരം പോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ഹീറ്റ് ഇഞ്ചുറി ഉണ്ടാക്കാം, നമ്മുടെ ഷോക്കിലോട്ട് പോകാം ആള്, അതുപോലെ ഈ ആമാശയത്തിനകത്തൊക്കെ ഈ ഒരു കോട്ടിംഗ് ഉണ്ട്, മ്യൂക്കോസ എന്ന് പറയും. ഇതിനകത്ത് മേജർ പാർട്ട് വെള്ളമാണ്. അപ്പോൾ ഇത് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ അൾസറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് വേസ്റ്റൊക്കെ കുമിഞ്ഞുകൂടാനായിട്ട് ഈ വെള്ളത്തിൻ്റെ കുറവ് ഒരു കാരണമാകുന്നു. എന്നാൽ ഇനി വെള്ളം കുറഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ട് കുടിച്ചാലോ? അതിനാണ് വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുക. അതും ആരോഗ്യത്തിന് നല്ലതല്ല. സാധാരണ അങ്ങനെ പ്രശ്നങ്ങളൊന്നും കാണാറില്ല, പക്ഷെ ചില ആളുകളിൽ ഇത് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഈ നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കുമ്പോൾ ഈ നമ്മുടെ കിഡ്നിക്ക് അത്രയും വെള്ളത്തിന് പുറത്ത് കളയാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു. അപ്പൊ ഈ മിനറൽസിന്റെ അളവ് കുറഞ്ഞു പോകും. അങ്ങനെ നമ്മൾ സോഡിയം ഒക്കെ കുറയണ കാരണം ഹൈപ്പോനട്രീമിയ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകുന്നു. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോശങ്ങളിലൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം ഈ കോശങ്ങളൊക്കെ വികസിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ തലച്ചോറിനകത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നതെങ്കിൽ തലച്ചോറിനകത്ത് പ്രഷർ കൂടും. അപ്പോൾ നല്ല തലവേദന ഉണ്ടാവും. അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയൊക്കെ അത് ബാധിക്കുന്നു. പിന്നെ മസിലുകളിലൊക്കെ ഒരു ശക്തി കുറയുക, പെട്ടെന്ന് ക്ഷീണം തോന്നുക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങൾ ഇതിൽ കാണാറുണ്ട്. അപ്പൊ നിങ്ങളിപ്പോ എല്ലാവരും കൺഫ്യൂഷനിലായിട്ടുണ്ടാവും, എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ടായി അല്ലേ. അപ്പൊ നമ്മൾ ഈ ചൂട് ക്ലൈമറ്റിലായതുകൊണ്ട് തന്നെ ആണുങ്ങൾ ഏകദേശം 2.5 മുതൽ 1-3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്ത്രീകളാണെങ്കിൽ ഏകദേശം 1-2 ലിറ്റർ വെള്ളം കുടിക്കുക.
അപ്പോ ഇത് പലർക്കും പല രീതിയിലാണ്, കാരണം നല്ല സൈസുള്ള ആളുകളിൽ നിന്ന് നല്ല ഒരുപാട് വെള്ളം ഈ പല രീതിയിൽ പോവും. അതായത് ഇൻസെൻസിബിൾ വാട്ടർ ലോസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേർപ്പിലൂടെ ഉമിനീരിലൂടെ മലത്തിലൂടെ ഒക്കെ പോകുന്ന ഒരു വെള്ളത്തിന്റെ കണക്കാണ് അത്. ഏകദേശം നമ്മളെ ഇവിടേക്ക് ഒരു ഏകദേശം 500 മുതൽ 700 ml വരെയൊക്കെ പോവും. അപ്പോൾ അങ്ങനെയും വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് കിലോഗ്രാം വെച്ച് പറയുകയാണെങ്കിൽ ഓരോ കിലോക്കും 35 ml വെള്ളം ഓരോ ദിവസവും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഒരു 5 മുതൽ 8 തവണ മൂത്രം ഒഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ആദ്യ തവണ ഒഴിക്കുന്ന മൂത്രത്തിൻ്റെ കളറ് ശ്രദ്ധിക്കുക. അതൊരു ഇളം മഞ്ഞ കളറാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ കറക്റ്റാണ്. അതിൻ്റെ അളവ് കൂടുതലും മഞ്ഞ കളറോ അല്ലെങ്കിൽ നമ്മുടെ ചായ പോലത്തെ കളറൊക്കെ ആവുകയാണെങ്കിൽ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറവാണ്. അതിന് ഒരു കളറും ഇല്ല, ഒരു ക്ലിയർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പം എല്ലാവരും കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ ഹെൽത്ത് ടിപ്സിനായിട്ട് ഡോക്ടർ റസാക്ക് ടോക്സ് വിസിറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.